അങ്കമാലിക്കടുത്ത് കൊരട്ടിയിൽ യുവതിയെ അമ്മായിയമ്മയുടെ ആൺസുഹൃത്ത് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. ഭർത്താവിന്റെ അമ്മയുടെ സുഹൃത്തായ സത്യവാനാണ് തന്നെ മർദ്ദിച്ചതെന്ന് യുവതി പറഞ്ഞു. ആക്രമണത്തിൽ മുഖത്തിനു മില്ലുകൾക്കും സാരമായി പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വനിതാ ദിനത്തിന് തലേ ദിവസമാണ് യുവതി ആക്രമണത്തിനിരയായത്. അമ്മായിയമ്മയ്ക്ക് ആൺസുഹൃത്തുമായുള്ള ബന്ധം യുവതി കണ്ടെത്തുകയും യുവതിയും ഭർത്താവും ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് യുവതി ആരോപിക്കുന്നത്. യുവതി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ച പോസ്റ്റിലൂടെയാണ് സംഭവം പുറത്തറിയുന്നത്. രണ്ടാം തവണയാണ് താൻ ആക്രമിക്കപ്പെടുന്നതെന്ന് യുവതി പറയുന്നു. നേരത്തെയും ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ അന്നു മുതൽ അമ്മായിയമ്മ തന്നെ ദ്രോഹിക്കുകയാണ്. ഭർത്താവ് ജോലിക്ക് പോയാൽ വീട്ടിലെ മുറിയിൽ തന്നെ പൂട്ടിയിടും. ഭക്ഷണം പോലും നൽകാറില്ലായിരുന്നു. ഈ സമയത്ത് ടോയ്ലറ്റിൽ വെള്ളം കുടിച്ചാണ് ദാഹം അകറ്റിയിരുന്നത് എന്നും യുവതിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പറയുന്നു. ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: നാളെ വനിതാ ദിനം. പക്ഷേ ഇപ്പോഴും ഇവിടുത്തെ വനിതകൾക്ക് നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു സേഫ്റ്റി ഇല്ല എന്നുള്ളതിന്റെ ജീവിച്ചിരിക്കുന്ന സ്മാരകമാണ് എന്റെ ഭാര്യ. എന്റെ അമ്മയുടെ കാമുകൻ തല്ലിയതാണ്. അവിഹിത ബന്ധം അറിഞ്ഞെന്ന് കണ്ടപ്പോൾ എന്റെ ഭാര്യയും എന്നെയും കൊല്ലാൻ ശ്രമിച്ചത്. ഇത് അവളുടെ പ്രൊഫൈലാണ്. അവൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെയെല്ലാം അറിയിക്കുന്നു. മുഖത്തെ 3-4 എല്ലുകൾ പൊട്ടി. ശ്വാസം പോലും മര്യാദയ്ക്ക് വലിക്കാനോ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനോ പറ്റാതെ വേദന കൊണ്ട് പുളയുകയാണ് അവൾ. എന്നാൽ ഇതൊക്കെ ചെയ്ത ആൾ ഇപ്പോഴും സ്വതന്ത്രനായി നടക്കുന്നു. കാരണം ആൾ വലിയ BJP-ക്കാരനാണ്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അവൾക്ക് നീതി കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാവരും സഹായിക്കണം. വിവാഹം കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 2 തവണയാണ് അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത്. ഒരാഴ്ചയോളം പട്ടിണി കിട്ടും. വൈകിട്ട് ഞാൻ വരുമ്പോൾ മാത്രമാണ് അവൾ ഭക്ഷണം കഴിക്കുന്നത്. എന്റെ അമ്മ എല്ലാ ഭക്ഷണം ഉണ്ടാക്കി റൂമിൽ കയറ്റി പൂട്ടിവെക്കുകയായിരുന്നു. അവരെ പേടിച്ചിട്ട് അവൾ റൂമിൽ നിന്നും ഇറങ്ങില്ല. ടോയ്ലറ്റിൽ നിന്നും വെള്ളം കുടിച്ച് അവിടെ ഇരുന്നു. ഞാൻ നിസ്സഹായനായിരുന്നു. December 12 എന്റെ അമ്മയും അവളുടെ ആംഗ്ലിയും ചേർന്ന് അവളെ പട്ടികക്കോൽ വെച്ച് തല്ലി. ഈ 6 മാസത്തിനിടെ അവൾ സമാധാനം സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും എന്ത് ഭർത്താവാടോ താനെന്ന്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം തല്ലാണ്ട് തന്നെ തല്ലിയെന്ന് പറഞ്ഞ് ശാരീരിക പീഡനം നടത്തി ഒരുപാട് തല്ലി എന്നൊക്കെ പറഞ്ഞ് അവർ കേസ് കൊടുത്തേക്കുകയാണ് വനിതാ സെല്ലിൽ. ഞാൻ തല്ലില്ലേലും അവർ അങ്ങനെ വരുത്തി തീർക്കും. ഞാൻ നിസ്സഹായ അവസ്ഥയിലാണ്. നിങ്ങൾക്ക് മാത്രം ഇനി അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ സാധിക്കൂ. എന്നെ കൊണ്ട് വിളിക്കാൻ പറ്റുന്ന എല്ലാരും ഞാൻ വിളിച്ചു. പക്ഷേ ആരെയൊക്കെയോ വിളിച്ചിട്ടും ഉപകാരമുണ്ടായില്ല. മീഡിയയിൽ വന്നാൽ മാത്രമേ ഇനി അവൾക്ക് നീതി കിട്ടുള്ളൂ. അതിനാലാണ് ഞാൻ ഈ പോസ്റ്റ് ഇവിടെ ഇടുന്നത്. ഇന്നലെ രാത്രി 9:30 നടന്നതാണ് ഈ സംഭവം. ഇത്ര നേരമായിട്ടും അയാൾ സ്വതന്ത്രനായി നടക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നന്ദി.